கம்ப்யூட்டர் ஆர்கனைசேஷன் அண்ட் ஆர்கிடெக்சர் மொடியூல் 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ യൂണിവേഴ്സൽ ഗേറ്റ്സിനെ പറ്റി പറഞ്ഞു അല്ലേ, NAND ഗേറ്റും NOR ഗേറ്റും. അതെന്തുകൊണ്ടാണ് യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയുന്നതും അതിൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ട് എന്ന് വിചാരിക്കുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ മുകളിൽ വീഡിയോ പോയിട്ട് കാണും, അതിനുശേഷം ഈ വീഡിയോയിലേക്ക് വരും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേറെ രണ്ട് ഗേറ്റ്സ് ആണ്, ദാറ്റ് ഈസ് എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റും അതേപോലെ എക്സ്ക്ലൂസീവ് നോർ ഗേറ്റും. എക്സ്ക്ലൂസീവ് ഓറിനെ നമ്മൾ ഷോർട്ടായിട്ട് എക്സ് ഓർ ഗേറ്റ് എന്ന് പറയും, എക്സ്ക്ലൂസീവ് ഓർ ആണത്. അതേപോലെ എക്സ്ക്ലൂസീവ് നോറിനെ നമ്മൾ ഷോർട്ടായിട്ട് എക്സ് നോർ എന്നാണ് സാധാരണ. ഓക്കെ, എക്സ് ഓറും എക്സ് നോർ. ഈ എക്സ് ഓറിൻ്റെ സിമ്പിൾ നമ്മൾ നോട്ടേറ്റ് ചെയ്യുന്നത് സാധാരണ ഒരു പ്ലസിൻ്റെ അകത്ത്, സോറി ഒരു സർക്കിളിൻ്റെ അകത്ത് ഒരു പ്ലസ് ഇട്ടാണ് എക്സ് ഓർ ഓപ്പറേഷൻ നമ്മൾ സിമ്പൽ ചെയ്യുന്നത്. അതേപോലെ എക്സ് നോർ ഓപ്പറേഷൻ ഒരു ഡോട്ട് ഇൻസൈഡ് എ സർക്കിൾ. ഇങ്ങനെയാണ് ഇത് രണ്ടും നമ്മൾ സാധാരണ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഓപ്പറേഷൻസും, ഇത് എപ്പോഴാണ് വണ്ണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എപ്പോഴാണ് സീറോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതും, എക്സ്ക്ലൂസീവ് ഓറും എക്സ്ക്ലൂസീവ് നോറും, അതേപോലെ അതിൻ്റെ ലോജിക്കൽ ഡയഗ്രം, ട്രൂത്ത് ടേബിൾ, ഇത്രയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എക്സ് ഓർ ഗേറ്റ് എന്താണെന്ന് പറയാം. അപ്പോൾ എക്സ് ഓർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു എക്സ്ക്ലൂസീവ് ഓർ ആണ്. ഏകദേശം ഒരു പ്ലസ് സിമ്പിൾ കാണാം, ഓർ ഗേറ്റ് ഉള്ളത് പ്ലസ് സിമ്പിൾ പോലെ നിങ്ങൾ കാണാം. അപ്പം എക്സ് ഓർ ഗേറ്റ് പ്രൊഡ്യൂസസ് ആൻഡ് ഔട്ട്പുട്ട് 1 വെൻ ഓഡ് നമ്പർ ഓഫ് ഇൻപുട്സ് ആർ 1. ഓക്കെ, അതായത് ഒരു എക്സോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 1 ആണെങ്കിൽ അതിൻ്റെ ഇൻപുട്ടുകളിൽ ഓഡ് നമ്പർ ഓഫ് വൺസ് എന്താവണം, സോറി ഓഡ് നമ്പർ ഓഫ് ഇൻപുട്ട് എന്താവണം, 1 ആവണം. അതായത് ഇപ്പോൾ 2 ഇൻപുട്സ് ഉണ്ടെന്ന് വിചാരിക്കാം, സപ്പോസ് അതിൽ ഒരെണ്ണം 1 ആവുക, അങ്ങനെയാണെങ്കിൽ എക്സോർ ഗേറ്റ് ഔട്ട്പുട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, 1 പ്രൊഡ്യൂസ് ചെയ്യും. രണ്ടും 0 ആവുക അല്ലെങ്കിൽ രണ്ടും 1 ആവുക ചെയ്താൽ ഔട്ട്പുട്ട് എന്തായിപ്പോൾ, ഈ എക്സോർ ഗേറ്റിൻ്റെ കേസിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഇൻ കേസ് ഓഫ് 3 ഇൻപുട്ട്സ് എന്ന് വിചാരിക്കാം, 3 ഇൻപുട്ട്സ് ഉണ്ടെങ്കിൽ ഒരു ഇൻപുട്ട് 1 ആയാലും ഓക്കെ ആണ്. ഏതെങ്കിലും 3 എണ്ണം 1 ആയാലും എന്ത് ചെയ്യും, എക്സോർ ഗേറ്റ് ഔട്ട്പുട്ട് 1 പ്രൊഡ്യൂസ് ചെയ്യും. സോ ഇതിൻ്റെ ഡെഫിനിഷനായിട്ട് നമ്മൾ പറയുന്നത് എക്സോർ ഗേറ്റ് പ്രൊഡ്യൂസസ് ആൻഡ് ഔട്ട്പുട്ട് ഈക്വൽ ടു 1 വെൻ ഓഡ് നമ്പർ ഓഫ് ഇൻപുട്സ് ആർ 1. അങ്ങനെയാണെങ്കിൽ മാത്രമേ എക്സോർ ഗേറ്റ് ഔട്ട്പുട്ട് 1 പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ലോജിക്കൽ സിമ്പൽ ഒന്ന് നോക്കാം നമുക്ക്. സോ 2 ഇൻപുട്ടാണ്, ഞാനിവിടെ എയും ബിയും എടുത്തു. ഏകദേശം ഓർ ഗേറ്റ് പോലെ തന്നെയാണ് ഇതിൻ്റെ സിമ്പൽ വരുന്നത്. സോ ഇവിടെ ഒരു അഡീഷണൽ ആയിട്ട് ചെറിയൊരു ബ്രാക്കറ്റ് കൂടെ കാണാം നമുക്ക്. സെൻ വൈ സീക്വൽ ടു എ എക്സോർ ബി, ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്, വൈ സീക്വൽ ടു എ എക്സോർ ബി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ടു ഇൻപുട്ട് നമുക്ക് എന്ത് നോക്കാം, ഒരു ട്രൂത്ത് ടേബിൾ നോക്കാം ഇനി. സോ എ ബി ദെൻ വൈ സീക്വൽ ടു എ എക്സോർ ബി, ഇതാണ് നമ്മളെ ട്രൂത്ത് ടേബിളിലെ വാല്യൂസ്. സോ ഇത് ഇൻപുട്ടാണ്, ഇത് ഔട്ട്പുട്ടാണ്. ഓക്കെ, അപ്പം 4 കോമ്പിനേഷൻസ് വരും, 0 0 0 1 1 0 1 1. ഓക്കെ, ഇനി ഇത് എങ്ങനെയാണ് വർക്ക് നോക്കാം. ഇത് ഡെഫിനിഷൻ വെച്ചാൽ പറഞ്ഞു, വെൻ ഓഡ് നമ്പർ ഓഫ് ഇൻപുട്സ് ആർ 1 എക്സോർ ഗേറ്റ് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ഔട്ട്പുട്ട് ഈക്വൽ ടു 1, അതാണ് ഇതിൻ്റെ ഡെഫിനിഷൻ. ഓഡ് നമ്പർ ഓഫ് ഇൻപുട്ട് എന്താവണം, 1 ആവണം. ഇവിടെ നോക്കുക, 0 0 ഒറ്റ 1 ഇല്ല, സോ ഈവൻ നമ്പർ ഓഫ് വൺസ് ആണ് ഇവിടെ ഇൻപുട്ട് സൈഡിൽ വരുന്നത്. സോ ഇറ്റ് പ്രൊഡ്യൂസേഴ്സ് ഔട്ട്പുട്ട് 0. ദെൻ 0 1 ഒരു 1 വന്നു അല്ലേ, സോ ദാറ്റ് മീൻസ് ഇറ്റ് ഹാവ് എ ഇൻപുട്ട് ഓഡ് നമ്പർ ഓഫ് 1. ഇതിൻ്റെ ഇൻപുട്ട് സൈഡിൽ ഓഡ് നമ്പർ ഓഫ് 1 വന്നു, സോ ഇറ്റ് പ്രൊഡ്യൂസേഴ്സ് ഔട്ട്പുട്ട് 1. ആൻഡ് നെക്സ്റ്റ് നോക്കുക നിങ്ങൾ, 1 0 1 0 മീൻ ഓഡ് നമ്പർ ഓഫ് ഇൻപുട്സ് ആർ 1 ഹിയർ, സോ ഇറ്റ് പ്രൊഡ്യൂസസ് ഔട്ട്പുട്ട് 1. ദെൻ 1 1 1 1 ഇൻ ദ കേസ് ദോ ദർ ആർ 2 1s ഇൻ ദ ഇൻപുട്സ് സൈഡ്, ദാറ്റ് മീൻസ് ഇറ്റ് ഹാവ് എ ഈവൻ നമ്പർ ഓഫ് വൺസ് ഇൻ ദ ഇൻപുട്സ് സൈഡ്. സോ ഈവൻ നമ്പർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഔട്ട്പുട്ട് എന്താവും, 0 ആവും. ദാറ്റ് മീൻസ് സോ ഡെഫിഷ്യൻ പ്രകാരം ഓഡ് നമ്പർ ഓഫ് ഇൻപുട്സ് 1 വന്നാൽ മാത്രമേ ഇത് എന്തായുള്ളൂ, ഔട്ട്പുട്ട് 1 പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഈവൻ നമ്പർ ഓഫ് വൺസ് ഇൻപുട്ട് സൈഡിൽ വന്നാൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യും, ഔട്ട്പുട്ട് 0. അപ്പോൾ ഇത് നമുക്കൊരു ഇക്വേഷൻ വേണം അല്ലേ, ഈ എക്സ് ഓർ ഓപ്പറേഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടി ഇക്വേഷൻ വേണം. ഞാൻ ആദ്യം സോപ്പ് ഫോമിലുള്ള ഇക്വേഷൻ എഴുതാം, വൈ സീക്വൽ ടു. സോ സോപ്പ് ഫോം നിങ്ങൾക്ക് അറിയാമല്ലോ, സം ഓഫ് പ്രൊഡക്റ്റ് ഓൾറെഡി നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ, അല്ലെങ്കിൽ നിങ്ങളെ ഫസ്റ്റ് സെമസ്റ്റർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് അവിടെ നോക്കുക. അപ്പം സോപ്പ് ഫോമിലുള്ളതാണ് സം ഓഫ് പ്രൊഡക്റ്റ്. അപ്പം സോപ്പ് ഫോം നമ്മൾ എടുക്കുമ്പോൾ ഔട്ട്പുട്ട് 1 ആണ് നമ്മൾ മാർക്ക് ചെയ്യല്ലേ, 1 ആണ് നമ്മൾ എന്ത് ചെയ്യുക, ഔട്ട്പുട്ട് നോക്കുക സോപ്പ് ഫോം ആണെങ്കിൽ. സോ 1 വരുന്നത് ഇവിടെയും ഇവിടെയും ആണ്. അപ്പോൾ അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി ഇക്വേഷൻ എഴുതാൻ വേണ്ടിയിട്ട്.
സോ ഇതിൻ്റെ ഇതിന് ഇവിടെ വണ്ണ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എൻ്റെയും ബിൻ്റെയും കോമ്പിനേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. സീറോ വണ്ണും അതേപോലെ വൺ സീറോയും ആണ്. സോ സീറോ എക്ക് ബിക്ക് എന്താണ് വണ്ണും ആണ്. ദാറ്റ് മീൻസ് എ നമ്മൾ കോംപ്ലിമെൻ്റ് ആയിട്ട് ഇടും. സോപ്പ് ഫോം നിങ്ങൾക്കറിയാം, മിൻ ടേം നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ട്. ആ മിൻ ടേം എഴുതുന്നത് എങ്ങനെയാന്ന് നോക്കുക, നിങ്ങൾ മിൻ ടേം കേട്ടിട്ടുണ്ടാവും. എ ബാർ ഇവിടെ ബീൻ്റെ നേരം എന്താണ് വണ്ണാണ്, സോ ബി കോംപ്ലിമെൻ്റ് ഉണ്ടാവില്ല. സോ സം ഓഫ് പ്രൊഡക്റ്റ് ആണ് അല്ലേ. സോ പ്രൊഡക്റ്റ് നമ്മൾ എടുത്തു, ദാൻ ഇതിൻ്റെ സം പ്ലസ് നെക്സ്റ്റ് വണ്ണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എവിടെയാണ്, ഇവിടെയാണ്. അതിന് എക്ക് വണ്ണും ബിക്ക് സീറോ. സോ എ പ്ലസ് ബി സീറോ ആയതുകൊണ്ട് അവിടെ എന്ത് വരും, സോറി എ ഡോട്ട് ബി ബാർ. ഇതാണ് ഇതിൻ്റെ ഇക്വേഷനായിട്ട് വരുന്നത്. എ ബാർ ബി പ്ലസ് എ ബി ബാർ, ഇതാണ് എ എക്സ് ഓർ ബി എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഇതിൻ്റെ പോസ് ഫോമിൽ എഴുതി നോക്കാം നമുക്ക്. പോസ് പ്രൊഡക്റ്റ് ഓഫ് സം അല്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ പ്രൊഡക്റ്റ് ഓഫ് സമ്മിൽ എഴുതുമ്പം വൈ സീക്വൽ ടു പ്രൊഡക്റ്റ് ടേമാണ് അത് എടുക്കുക. അപ്പം ഈ പ്രൊഡക്റ്റ് ഓഫ് സം എടുക്കുമ്പോൾ നമ്മൾ സീറോസ് ആണ് എന്ത് ചെയ്യുക, ഔട്ട്പുട്ടിൽ കൺസിഡർ ചെയ്യുന്നത്. സീറോസ് വരുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുക, പോസിൽ നമ്മൾ ഇക്വേഷൻ ചെയ്താറുള്ളത്. സോ സീറോ വരുന്ന കേസിൽ എടുക്കുക എ ബി, എ ബി ആണ് പ്രൊഡക്റ്റ് ആണ്, എ ബി എന്ന് വരും. പ്രൊഡക്റ്റ് ഓഫ് സമ്മിൽ എ വാല്യൂ സീറോ ആണെങ്കിൽ അവിടെ നെഗേഷൻ ഉണ്ടാവില്ല. പക്ഷേ സോപ്പാണെങ്കിൽ നേരെ തിരിച്ചാണ്, ഇത് മാക്സ് ടേമിലാണ് ഞാൻ എഴുതുന്നത്. അപ്പോൾ മാക്സ് ടേം എങ്ങനെ എഴുതുന്നത് നിങ്ങൾക്കറിയാം. എ പ്ലസ് ബി ആണ് ആദ്യത്തെ വരുന്നത്, എ പ്ലസ് ഉണ്ട് ഇവിടെ. എ പ്ലസ് ബി പ്രൊഡക്റ്റ് ഓഫ് ഇപ്പം സം ആയില്ല, ഇതിൻ്റെ പ്രൊഡക്റ്റ് ആണ് ഡോട്ട്. പിന്നെ ഔട്ട്പുട്ട് സീറോ വരുന്നത് ഇവിടെയാണ്. ദാറ്റ് മീൻസ് ബോത്ത് ഇൻപുട്ട്സ് ആർ വൺ അല്ലേ. ദാറ്റ് മീൻസ് ഇവിടെ എ ബാർ പ്ലസ് ബി ബാർ വരും. സോ ഇതാണ് ഇതിൻ്റെ പോസിലുള്ള എക്സ്പ്രഷൻ. സോ ഇത് സോപ്പിലുള്ള എക്സ്പ്രഷൻ. അപ്പോൾ ഇത് ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം എക്സാമിന് എക്സോർ ഓപ്പറേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് പ്രൊഡ്യൂസേഴ്സ് ആൻ ഔട്ട്പുട്ട് വൺ വെൻ ഓഡ് നമ്പർ ഓഫ് ഇൻപുട്സ് ആർ വൺ. ഈ ഡയഗ്രാം വരക്ക, ട്രൂത്ത് ടേബിൾ വരക്ക, ഈ ഇക്വേഷൻ ചെയ്ത സോപ്പിലുള്ളതും പോസിലുള്ളതും. ഇനി നമുക്ക് ഇത് നോക്കാം, എക്സ്നോർ ഗേറ്റ് നോക്കാം. എക്സ്നോർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ എക്സോർ ഗേറ്റ് ഫോളോഡ് ബൈ എ നോട്ട് ഗേറ്റ്. എക്സോർ ഗേറ്റ് തന്നെയാണ്, അതിൻ്റെ കൂടെ എന്തും കൂടെ അഡീഷണൽ വരും, ഒരു നോട്ട് ഗേറ്റ് അഡീഷണൽ വരും, ഒരു ഇൻവേർട്ടർ അഡീഷണൽ വരും. ഓക്കെ, അപ്പം സിമ്പിൾ വരക്കുമ്പോൾ ഇതിൻ്റെ ടു ഇൻപുട്ട് ഞാനിവിടെ വരക്കുന്നത്. സോ എ ബി, അപ്പം ഇത്രയും ഏരിയ സെയിം ആണല്ലേ, കാരണം എക്സോർ ഗേറ്റും എക്സോർ ഗേറ്റും എന്താണ് ഏകദേശം ഇത്രയും ഏരിയ സെയിം ആണ്. എന്താണ് പറഞ്ഞത്, ഡെഫിനിഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എക്സ്നോർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ എക്സോർ ഗേറ്റ് ഫോളോഡ് ബൈ എ നോട്ട് ഗേറ്റ്. ഒരു നോട്ട് ഗേറ്റ് ഉണ്ടാവും. സോ ഇവിടെ ഒരു നോട്ട് ഗേറ്റിൻ്റെ ഒരു ബബിളാണെന്ന് സാധാരണ മറക്കും, ബബിൾ മറക്കും. സോ ഇതിൻ്റെ ഇക്വേഷൻ വൈ സീക്വൽ ടു, ഇതാണ് എക്സ്നോർ ഓപ്പറേഷൻ കാണിക്കാനുള്ള ഇക്വേഷൻ, എ എക്സ്നോർ ബി. ഇതാണ് ഇതിൻ്റെ എക്സ്നോർ ഗേറ്റിൻ്റെ ലോജിക്കൽ ഡയഗ്രാം. ഒരു ടു ഇൻപുട്ട് എക്സ്നോർ ഗേറ്റ് എങ്ങനെയാണ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുള്ള ഇക്വേഷൻ, എക്സ്നോർ ഇക്വേഷൻ എക്സ്നോർ ബി എന്നുള്ളതാണ് ഇവിടെ. അപ്പം എക്സ്നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്താണോ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് എന്ത് വരിക, എക്സ്നോർ ഗേറ്റ് വരിക. കാരണം എക്സ്നോർ ഗേറ്റിന് ശേഷം ഒരു നോട്ട് ഗേറ്റ് എന്നതാണ് എന്ത്, എക്സ്നോർ ഗേറ്റ്. എക്സ്നോർ ഗേറ്റിന് ശേഷം ഒരു നോട്ട് ഗേറ്റ് എന്നാണ് എന്ത്, എക്സ്നോർ ഗേറ്റ്. സോ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, നേരത്തെ ഡെഫിനിഷൻ പ്രകാരം നേരത്തെ പറഞ്ഞു, എക്സ്നോർ ഗേറ്റ് ആണെങ്കിൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഇൻപുട്ട് സൈഡിൽ എന്ത് വേണം, ഓഡ് നമ്പർ ഓഫ് വൺസ് ഉണ്ടാവണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, നേരെ തിരിച്ച്, അതായത് എക്സ്നോർ ഗേറ്റ് പ്രൊഡ്യൂസേഴ്സ് ആൻ ഔട്ട്പുട്ട് വൺ when even number of inputs are 1. okay, neethathan just opposite, even number of inputs 1 anengil xnor gate output endeyum 1 produce cheyum, ellaa thegasil ellaa adu 0 produce cheyum. odd number of input aanu 1 anengil xnor gate endu produce cheyum, output 0 produce cheyum. so indha two input versions namukku nokkam, a b y is equal to a xnor b. so indha truth table aanu. Again, four combinations, 0, 0, 0, 1, 1, 0, 1, 1. From definition, I am saying, output produce, 1 produce, even number of 1's input type. But 0, 0, 0, 1's are input set. So means, that means it is even number of input 1 minus, so it produces output 1. 0, 1, but 1 output, sorry, input set, that means odd number of input produces output 0. Again, same, 1, 0. മീൻസ് ഓഡ് നമ്പർ ഓഫ് ഇൻപുട്സ് ആണ് ഇവിടെ വൺ, പ്രൊഡ്യൂസേഴ്സ് ഔട്ട്പുട്ട് സീറോ. ഇവിടെ വൺ വൺ, ദാറ്റ് മീൻസ്
even number of inputs are 1 ആണ് സോ ഇറ്റ് പ്രൊഡ്യൂസസ് ആൻ ഔട്ട്പുട്ട് 1 അപ്പോൾ ഈ ട്രൂത്ത് ടേബിൾ രണ്ടും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാൻ നിങ്ങൾ നേരത്തെ കിട്ടിയത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇവിടെ കിട്ടുക കാരണം സിമ്പിൾ ആണ് ഇവിടെ ഒരു നോട്ട് ഗേറ്റ് ആണ് ഇവിടെ വരുന്നത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇനി ഇതിൻ്റെ സോപ്പിലുള്ളതെയും കോസിലുള്ളതെയും എക്സ്പ്രഷൻസ് ഒന്ന് നോക്കാം സോ വൈ ആദ്യം ഞാൻ സം ഓഫ് പ്രൊഡക്റ്റ് ആണ് എടുക്കുന്നത് സോപ്പ് ഫോമുള്ളതാണ് വൈ സീക്വൽ ഇവിടെ വൈ നമ്മൾ എടുക്കുമ്പോൾ എന്ത് എടുക്കണം ഔട്ട്പുട്ട് വന്ന് വരുന്ന കേസാണ് നമ്മൾ എന്ത് ചെയ്യുക സോപ്പിനെപ്പോൾ എടുക്കുക നേരത്തെ നമ്മൾ അങ്ങനെ തന്നെ എടുക്കുക സം ഓഫ് പ്രൊഡക്റ്റ് ആണ് സോ 100 ആണ് സോ 00 മീൻസ് എ ബാർ ഡോട്ട് ബി ബാർ ഓക്കെ പ്ലസ് ഇവിടെ വണ്ണ് വരുന്നതിനാണ് വണ്ണും എയും ബിയും വരും അല്ലേ സോ മീൻസ് എ ബി ഈ മിൻറ്റേം മാക്സിമം ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ ഓൾറെഡി പഠിച്ചതായതുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നില്ല അതൊന്ന് റെഫർ ചെയ്യാണ് സോ ഇതാണ് സോപ്പിലുള്ള എക്സ്പ്രഷൻ വരുന്നത് ആൻഡ് അതിൻ്റെ പോസിലുള്ള എക്സ്പ്രഷൻ പ്രൊഡക്റ്റ് ഓഫ് സമ്മിലുള്ള എക്സ്പ്രഷൻ സോ പ്രൊഡക്റ്റ് ഓഫ് സം എടുക്കുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യാം ഔട്ട്പുട്ട് 0 വരുന്ന കേസാണ് അല്ലേ ഇതാണ് ഔട്ട്പുട്ട് 0 വരുന്ന രണ്ട് കേസാണുള്ളത് ഇത് രണ്ടും ദാറ്റ് മീൻസ് ഇറ്റ് പ്രൊഡ്യൂസസ് ആൻ ഔട്ട്പുട്ട് 0 വെൻ 0 1 ഇൻപുട്ട് അല്ലേ 0 1 അറിയുമ്പോൾ എ പ്ലസ് ബി ബാർ നെക്സ്റ്റ് ടൈം ഇതെന്ന് അറിയണം നിങ്ങൾക്ക് അതൊരു ടൈം ഡോട്ട് ഇവിടെ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നപ്പോഴാണ് എ ബാർ എയ്ക്ക് ഇവിടെ 1 ആണ് സോ എ ബാർ പ്ലസ് ബിക്ക് 0 ആകുമ്പോൾ ഇവിടെ ബി ബി സോ ഇതാണ് ഇതിൻ്റെ പോസ്റ്റ് എക്സ്പ്രഷൻ അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അപ്പം ഇതൊന്ന് കമ്പയർ ചെയ്യാം എക്സോർ ഗേറ്റും എക്സ്നോർ ഗേറ്റും ഓക്കെ എക്സോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 1 ആവുന്നത് വെൻ ഈവൻ സോറി ഓഡ് നമ്പർ ഓഫ് ഇൻപുട്സ് ആർ 1 എക്സോർ ഗേറ്റ് പ്രൊഡ്യൂസസ് ആണ് ഔട്ട്പുട്ട് 1 ആൻഡ് എക്സ്നോർ ഗേറ്റ് ആണെങ്കിൽ വെൻ ഈവൻ നമ്പർ ഓഫ് ഇൻപുട്സ് ആർ 1 ഇറ്റ് പ്രൊഡ്യൂസസ് ആൻ ഔട്ട്പുട്ട് 1 സോ ഇതിൻ്റെ ഈ ഡയഗ്രാം കമ്പയർ ചെയ്യാം എക്സോർ ഗേറ്റ് ഡയഗ്രാം നോക്കുക ദെൻ എക്സ്നോർ ഗേറ്റിലേക്ക് വരുമ്പം എക്സോർ ഗേറ്റ് ഫോൾ ഔട്ട് ബൈ എ നോട്ട് ഗേറ്റ് അതാണ് എന്ത് എക്സ്നോർ ഗേറ്റ് എക്സോർ ഗേറ്റിൻ്റെ സിമ്പിൾ നമ്മൾ പറഞ്ഞു ഒരു പ്ലസ് ബ്രാക്കറ്റിലാണ് സോറി ഒരു സർക്കിളിനകത്ത് ഒരു പ്ലസ് ഇടുന്നതാണ് എന്ത് എക്സോർ ഗേറ്റിൻ്റെ സിമ്പിൾ വരുന്നത് ആൻഡ് എക്സ്നോർ ഗേറ്റ് ആണെങ്കിൽ ഒരു ഡോട്ട് ഇൻസൈഡ് എ സർക്കിളാണ് സോ അതിൻ്റെ ഡയഗ്രാം കമ്പയർ ചെയ്യാം ദെൻ ട്രൂത്ത് ടേബിളിലേക്ക് വരാം ട്രൂത്ത് ടേബിളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് നോക്കുക നിങ്ങൾ ഇവിടെ ഓഡ് നമ്പർ ഓഫ് ഇൻപുട്ട് 1 ആകുമ്പോൾ ഔട്ട്പുട്ട് 1 പ്രൊഡ്യൂസ് ചെയ്യും ഇവിടെ ഈവൻ നമ്പർ ഓഫ് ഇൻപുട്സ് 1 ആകുമ്പോൾ ഔട്ട്പുട്ട് 1 പ്രൊഡ്യൂസ് ചെയ്യും ഓക്കെ ദെൻ അതിൻ്റെ സോപ്പ് എക്സ്പ്രഷൻ പോസ് എക്സ്പ്രഷൻ ഇതിൻ്റെ സോപ്പ് എക്സ്പ്രഷൻ പോസ് എക്സ്പ്രഷൻ അപ്പം ഇത്രയാണ് എക്സ്നോർ ഗേറ്റിൻ്റെയും എക്സ്നോർ ഗേറ്റിൻ്റെയും ഡിസ്കസ് ചെയ്യാനുള്ളത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു എക്സാമിന് ചോദിക്കാറുണ്ട് അപ്പം ഇനി നിങ്ങൾക്ക് ഞാൻ ചെറിയൊരു വർക്ക് തരികയാണ് നമുക്ക് എക്സോർ ഗേറ്റും എക്സ്നോർ ഗേറ്റും നമ്മളെ യൂണിവേഴ്സൽ ഗേറ്റ്സ് ഉണ്ട് അല്ലേ യൂണിവേഴ്സൽ ഗേറ്റ്സ് നാൻഡും നോർ സോ നിങ്ങളെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ എക്സോർ ഗേറ്റും എക്സ്നോർ ഗേറ്റും എക്സ്നോർ ഗേറ്റും എക്സോർ ഗേറ്റും രണ്ടും എന്ത് ചെയ്യുക നാൻഡും നോറും വെച്ചിട്ടൊന്ന് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നോക്കുക അപ്പോൾ അത് ഇന്നത്തെ വർക്കാക്കിയിട്ടെടുക്കുക മനസ്സിലായെന്ന് വിചാരിക്കുന്നു ബാക്കി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം അപ്പം തക്കാതെ നിർത്താം അല്ലേ ഓക്കെ താങ്ക് യു